ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിൽകുമാർ ലൈഫ് ഈസ് സ്പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഖാദി ബോർഡ് എൽ ഡി സി എക്സാമിനു വേണ്ടി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രധാന കറണ്ട് അഫേഴ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എൻ്റെ ക്ലാസിൻ്റെ പാർട്ട് ടൂ ആണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ക്ലാസ്സിൻ്റെ പാർട്ട് വൺ മുകളിലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അതിനു അതിനുമുമ്പായി ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു എൻ്റെ ക്ലാസുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ അതോടൊപ്പമുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്താൽ എൻ്റെ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇന്ത്യയിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനങ്ങൾക്ക് സൗജന്യ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ഇതിൻ്റെ ഉദ്ഘാടനം രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഛത്തീസ്ഗഡിലാണ് നിർവഹിച്ചത് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആരോഗ്യ പരിരക്ഷ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ആയുഷ്മാൻ ഭാരതാണ് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം കയറ്റുമതി ലക്ഷ്യമിട്ടുള്ള ഉൽപാദനത്തിനായി തിരഞ്ഞെടുത്ത ഇരുപത്തിരണ്ട് വിളകളിൽ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഇനങ്ങൾ ഏതൊക്കെയാണ് പൈനാപ്പിൾ ഇഞ്ചി രണ്ടിന്ങ്ങളാണ് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് അത് പൈനാപ്പിളും ഇഞ്ചിയുമായിരുന്നു കർണാടകയിലെ മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമിയാണ് കർണാടക നിയമസഭയുടെ പേര് വിധാന എന്നാണ് കർണാടക നിയമസഭ അറിയപ്പെടുന്നത് വിധാന സൗദ എന്നാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വായു മലിനീകരണം ഉള്ള നഗരം ഉത്തർപ്രദേശിലെ കാൺപൂരാണ് ഇന്ത്യയിലെ ഓൺലൈൻ വ്യാപാര കമ്പനിയായ ഫ്ലിപ്പ്കാർട്ടിനെ ഏറ്റെടുത്ത അമേരിക്കൻ കമ്പനിയാണ് വാൾമാർട്ട് ഫ്ലിപ്പ്കാർട്ടിനെ ഈ അടുത്ത കാലത്ത് ഏറ്റെടുത്ത അമേരിക്കൻ കമ്പനിയുടെ പേരാണ് വാൾമാർട്ട് ഒന്ന് പോയിൻറ്റ് പൂജ്യം അഞ്ച് ലക്ഷം കോടി രൂപയ്ക്കാണ് വാൾമാർട്ട് ഫ്ലിപ്കാർട്ടിനെ സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഏഴിൽ സച്ചിൻ ബെൻസാൻ ബിന്നി ബെൻസാൻ എന്നിവർ ചേർന്നാണ് ബാംഗ്ലൂരിൽ ഫ്ലിപ്പ്കാർട്ട് സ്ഥാപിച്ചത് ഫോബ്സ് മാസിക രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിൽ തയ്യാറാക്കിയ ലോകത്തിലെ ശക്തരുടെ പട്ടികയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ഥാനം എത്രയാണ് ഒമ്പതാം സ്ഥാനം ഇന്ത്യയും യു എസും തമ്മിൽ ഉന്നത തലത്തിൽ നടത്തുന്ന ചർച്ച അറിയപ്പെടുന്നത് ടു പ്ലസ് ടു ചർച്ച എന്നാണ് ഇന്ത്യയും യു എസും തമ്മിൽ ഉന്നത തലത്തിൽ നടത്തുന്ന ചർച്ച അറിയപ്പെടുന്നത് ടു പ്ലസ് ടു ചർച്ച എന്ന പേരിലാണ് ഇന്ത്യയിൽ ദേശീയ പൗരത്വ രജിസ്റ്റർ ഉള്ള ഏക സംസ്ഥാനം ആസാമാണ് ഇന്ത്യയിൽ ദേശീയ പൗരത്വ രജിസ്റ്ററുള്ള ഏക സംസ്ഥാനം ആസാം രണ്ടായിരത്തി പതിനെട്ടിൽ മിസ് ഇന്ത്യയായി തിരഞ്ഞെടുത്തത് അനുക്രീതിവാസ് ആണ് തമിഴ്നാട് സ്വദേശിയായ അനുക്രിതിവാസ് ആണ് രണ്ടായിരത്തി പതിനെട്ടിൽ മിസ് ഇന്ത്യയായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പതിനഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത കേന്ദ്ര സർക്കാരിൻ്റെ ശുചിത്വ പദ്ധതിയാണ് സ്വച്ഛതാ ഹി സേവ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പതിനഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത കേന്ദ്ര സർക്കാരിൻ്റെ ശുചിത്വ പദ്ധതിയാണ് സ്വച്ഛതാ ഹി സേവ പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തിൻ്റെ പുതിയ പേര് ബംഗ്ല എന്നാണ് പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തിൻ്റെ പുതിയ പേരാണ് ബംഗ്ല ജി ഐയുടെ പുതിയ ആപ്തവാക്യം എന്താണ് അതുല്യ ഭാരതത്തിന് അമൂല്യനിധി അഥവാ ഇൻവാല്യബിൾ ട്രഷേഴ്സ് ഓഫ് ഇൻക്രെഡിബിൾ ഇന്ത്യ എന്നതാണ് ജി ഐയുടെ ആപ്തവാക്യം ഒരു പ്രദേശത്തെ തനതായ ഉൽപ്പന്നങ്ങൾക്ക് അംഗീകാരമായി നൽകുന്നതാണ് ഭൂസൂചകം അഥവാ ജി ഐ ജി ഐയുടെ പൂർണ്ണരൂപം ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ എന്നാണ് യു എസിലെ ഫോർച്യൂൺ മാസിക തയ്യാറാക്കിയ ലോകത്തിലെ ശക്തരായ അൻപത് വനിതകളുടെ പട്ടികയിൽ ഇടം നേടിയ ആദ്യ മലയാളി വനിത ആരാണ് ആലിസ് വൈദ്യൻ ആലിസ് വൈദ്യനാണ് ഫോർച്യൂൺ മാസിക തയ്യാറാക്കിയ ലോകത്തിലെ ശക്തരായ അൻപത് വനിതകളുടെ പട്ടികയിൽ ഇടം നേടിയ ആദ്യ മലയാളി വനിത ആലിസ് വൈദ്യൻ്റെ സ്ഥാനം നാൽപ്പത്തേഴാം സ്ഥാനമായിരുന്നു ഇന്ത്യയിലെ നൂറാമത്തെയും സിക്കിമിലെ ആദ്യത്തേതുമായ എയർപോർട്ട് ഏതാണ് പാക്യോങ് എയർപോർട്ട് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പതിനാലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പാക്യോങ് എയർപോർട്ട് ഉദ്ഘാടനം ചെയ്തത് ഉത്തർപ്രദേശിലെ അലഹബാദ് നഗരത്തിൻ്റെ പുതിയ പേര് എന്താണ് പ്രയാഗ് രാജ് ഉത്തർപ്രദേശിലെ അലഹബാദിൻ്റെ പുതിയ പേരാണ് പ്രയാഗ് രാജ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ സ്റ്റാച്യു ഓഫ് യൂണിറ്റി അഥവാ ഏകതാ പ്രതിമയാണ് ഗുജറാത്തിലെ നർമ്മദാ ജില്ലയിൽ കെവാഡിയ ഗ്രാമത്തിൽ നർമ്മദാ നദീതീരത്ത് സ്ഥാപിച്ച സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ ഉയരമുള്ള പ്രതിമയാണ് നിലവിൽ ലോകത്ത് ഏറ്റവും വലിപ്പം കൂടിയ പ്രതിമ ഏകതാ പ്രതിമയുടെ ഉദ്ഘാടനം പട്ടേലിൻ്റെ ജന്മദിനമായ ഒക്ടോബർ മുപ്പത്തൊന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നിർവഹിച്ചത് ഏകതാ പ്രതിമയുടെ ഡിസൈനർ രാം വി സുധാർ ആണ് രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനാറിന് തമിഴ്നാട്ടിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് അറിയപ്പെടുന്ന പേരെന്താണ് ഗജ രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനാറിന് തമിഴ്നാട്ടിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് ഗജ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഇരുപത്തിനാലിന് വാഹനം ഓടിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചത് ഏത് രാജ്യത്തെ വനിതകൾക്കാണ് സൗദി അറേബ്യ സൗദി അറേബ്യയിലെ വനിതകൾക്കാണ് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഇരുപത്തിനാലിന് വാഹനം ഓടിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ബ്രിക്സ് ഉച്ചകോടി നടന്നത് ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ വെച്ചാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ബ്രിക്സ് ഉച്ചകോടി ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ തായ്ലൻഡിലെ ലുവാങ് ഗുഹയിൽ അകപ്പെട്ട കുട്ടികളും കോച്ചുമടങ്ങുന്ന ഫുട്ബോൾ ടീമിൻ്റെ പേര് എന്താണ് വൈൽഡ് ബോർഡ് വൈൽഡ് ബോർഡ് എന്നായിരുന്നു ആ ഫുട്ബോൾ ടീമിൻ്റെ പേര് ലോകത്തിലെ ഏറ്റവും വലിയ കടൽപ്പാലം സ്ഥിതി ചെയ്യുന്ന രാജ്യം ചൈനയാണ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് അൻപത്തഞ്ച് കിലോമീറ്റർ നീളമുള്ള ഈ കടൽപ്പാലം ഉദ്ഘാടനം ചെയ്തത് സൂര്യനെക്കുറിച്ച് പഠിക്കാൻ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് നാസ വിക്ഷേപിച്ച പേടകമാണ് പാർക്കർ സോളാർ പ്രോബ് സൂര്യനെക്കുറിച്ച് പഠിക്കാൻ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് നാസ വിക്ഷേപിച്ച പേടകമാണ് പാർക്കർ സോളാർ പ്രോബ് ലോകത്തിലെ ആദ്യ ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ട്രെയിനാണ് കൊറാഡിയ ഐലൻഡ് ഇത് ജർമ്മനിയിലാണ് ലോകത്തിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ ഏതെന്ന് ചോദിച്ചാൽ കൊറാഡിയ ഐലൻ്റ് ആണ് ഇത് ജർമ്മനിയിലാണ് പ്രശസ്ത ബഹിരാകാശ ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിംഗ് അന്തരിച്ചത് എന്നാണ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പതിനാല് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പതിനാലിനാണ് പ്രശസ്ത ബഹിരാകാശ ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിംഗ് അന്തരിച്ചത് ഇന്ത്യയുടെ നൂറാമത്തെ ഉപഗ്രഹം ഏതാണ് പി എസ് എൽ വി സി ഫോർട്ടി പി എസ് എൽ വി സി ഫോർട്ടി വിക്ഷേപിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പന്ത്രണ്ടിനാണ് ഇന്ത്യയുടെ കേന്ദ്ര പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമനാണ് ഇന്ത്യയുടെ കേന്ദ്ര പ്രതിരോധ മന്ത്രിയാണ് നിർമ്മല സീതാരാമൻ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ വായ്പാ തട്ടിപ്പ് നടത്തി വിദേശത്തേക്ക് കടന്നിളഞ്ഞ ഇന്ത്യയിലെ വജ്ര വ്യാപാരിയാണ് നീരവ് മോദി പഞ്ചാബ് നാഷണൽ ബാങ്കിൽ വായ്പാ തട്ടിപ്പ് നടത്തി വിദേശത്തേക്ക് കടന്നുകളഞ്ഞ വജ്ര വ്യാപാരിയാണ് നീരവ് മോദി ഇന്ത്യയിൽ ജി എസ് ടി ദിനമായി കേന്ദ്ര സർക്കാർ ആചരിക്കുന്നത് ജൂലൈ ഒന്നിനാണ് കാരണം ഇന്ത്യയിൽ ജി എസ് ടി പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ഖാദി ബോർഡ് എൽ ഡി സി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കൂടുതൽ കറണ്ട് അഫേഴ്സുകളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ താങ്ക്